ഓളിയോ ഞാനൊന്നും കേട്ടില്ല എന്റെ നൈറ്റി ആദ്യം നൈറ്റി ഉടുത്ത മനുഷ്യ ആളുകൾ കാണണ്ട എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും അത് ഞാൻ ഉരുത്താ അത് എന്ന് താ മനുഷ്യൻ പറഞ്ഞു കഴിക്കാൻ നേരമില്ല മോളെ മോളെ സർ ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട് അയ്യോ ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ ഞാൻ എപ്പോഴേക്കും അതെ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവരാം ഇപ്പഴാ സമാധാനം ഏത് നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും അതൊന്നും നീ പേടിക്കണ്ട എന്നാ കൊടുത്ത ഇത് എന്താ ചതിച്ചടാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതിയിരുത്തത് ഇതായി പോയി ഇനിയിപ്പോ എന്താ ചെയ്യ മാനേജർ ഇത് അവിടെ ഒന്ന് നോക്കുന്നുണ്ട് ഒരു വഴിയുണ്ട് ചേട്ടന്മാരെ കിട്ടിയപ്പോ സന്തോഷായില്ലേ എന്റെ കുട്ടിക്ക് ശിശുമാരല്ലേ നല്ലവരെ അവർക്ക് നമ്മളെ ജീവന അതാടി നാടത്തിന്റെ ഗുണം നിനക്കറിയോ അഭിനേതാക്കളെന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവങ്ങളാ ഓരോ കഥാപാത്രങ്ങളും ഓരോ അവതാരങ്ങളാ ദൈവത്തിന്റെ അവതാരങ്ങള് എല്ലാത്തിനും അവസാന വിജയം നന്മയ്ക്ക് മാത്രമായിരിക്കും അപ്പച്ചൻ വീണ്ടും അതേ മോളെ സംഗതി പോരല്ലേ വീടരുന്നതിനു മുൻപേ കൊഴിയുന്നു നീമല്ലേ വീട ചൊല്ലിടും മുൻപേ വിധി കൊണ്ടുപോയ മണിയണ്ടനും കൂട്ടരുവ നിന്റെ ചേട്ടന്മാര് അവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് ഹലോ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഘോഷ് കണ്ണംകുളങ്ങര
എന്നൊരു ശിഷ്യന. Confusion now hath made his masterpiece. More sacrilegious murdered has broke up the Lord's anointed temple and stores thence the life of the building. ഒന്നും മനസ്സിലായില്ല അല്ലേ? Very good. ഒന്നും മനസ്സിലാവരുത്, ആർക്കും ഒന്നും മനസ്സിലാവരുത്, ഒരു സംശയവും തോന്നരുത്. അതാണ് നമ്മുടെ ജോലിയുടെ രഹസ്യാന്വേഷണത്തിന്റെ മുഖമുദ്ര. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഗൾഫിൽ താമസിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് തെളിവ് സഹിതം നിങ്ങൾ ഹാജരാക്കണം. അവർ എവിടെ പോകുന്നു, ആരുമായി ചാറ്റിംഗ് നടത്തുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അത് നിങ്ങൾ അന്വേഷിച്ച് തെളിവുകളടക്കം ഹാജരാക്കണം. മിസ്സിസ് ഇന്ദിര വാസുദേവ്, എക്ലേ നമ്പർ 18, ഹൗസ് നമ്പർ 303, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്. ഏടോ പത്തര മണി കഴിഞ്ഞല്ലേ ബാർ അടയ്ക്കൂ, അത് കഴിഞ്ഞു വന്നോളും. ആളുകൾക്കിടയില് എനിക്ക് നല്ല മതിപ്പാല്ലേ. സാറിനെ ഭയങ്കര പേടിയാ സാറേ, സാറിന്റെ ചെല്ലപ്പേര് ഇടിയൻ ജോർജ്. ജോർജ്? ഇടിയൻ ജോർജ് എങ്ങനെയുണ്ടടാ പേര്? താനാ ബോർഡ് കണ്ടോ? കണ്ടു സാർ. അതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല സാർ. അതാണ് ലവണ തൈലം, ലവണ തൈലം. അതിനെ പറ്റി വല്ല അറിയാവോ? അറിയില്ല. പറഞ്ഞുതരാം. എടോ പ്രസവം കഴിഞ്ഞ് പെമ്പിള്ളേർക്ക് വയറ് വരാതിരിക്കാനും പ്രസവത്തിന് മുന്നും ആണുങ്ങൾക്ക് ശരീരത്തിന് ഭംഗി വരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലവണ തൈലം. താനാ ഫ്ലെക്സിന്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് കണ്ടോ? കണ്ടല്ലോ. അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് അതിനൊരു ഉജാറില്ല കാണാൻ. അതേസമയം അത് കിഴക്ക് പടിഞ്ഞാറ് തെക്കൂടെ കേട്ട് കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭ ഉണ്ടല്ല, ലവണതലം. മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ. പഠിക്കാനല്ല, പഠിപ്പിക്കാനുണ്ട്. നിന്നെ ഞാൻ പലതും പഠിപ്പിച്ചു തരാടാം. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ.